ഹരേ കൃഷ്ണ. അപ്പൊ നമ്മുടെ ഇന്ന് ഉണ്ണിക്കണ്ണന്റെ ജന്മദിനാണ് അല്ലേ, ജന്മാഷ്ടമി. അതിനോടനുബന്ധിച്ചതേ ഞങ്ങളും വീട്ടില് ചെറിയൊരു സദ്യ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇന്നതപ്പൊ ഏതാനും സമയം 12 മണി ആയിട്ടുള്ളൂ. പക്ഷെ തനു ചാച്ചാ ഉണ്ണിക്കണ്ണനായിട്ട് പോവാണ്ട്. അപ്പൊ അവിടെ നമുക്ക് എന്താ പറയാ, ഒരുങ്ങാനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് വേഗം ചോറ് കൊണ്ടിട്ട് പോവാണ്. അപ്പൊ ഞങ്ങളിന്ന് നമ്മുടെ ഇല കാണിച്ചോട്ടെ, സാമ്പാർ, അവിലി, രസം, പപ്പടം, അങ്ങനെ എല്ലാം ഒന്ന് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. എന്റെ മമ്മി അവിയലുണ്ട്, പക്ഷെ പുളിങ്കറി വേവുന്നുള്ളൂ, ഞങ്ങൾക്ക് സമയമില്ല. ഓക്കെ അല്ലേ. ഇതമ്മ അലപ്പി, ഇതമ്മ പരപ്പനങ്ങാടി, അതാ എന്താ പുളിങ്കറി ഉണ്ടാക്കാണ്. ചട്ടിയിലൊന്നും ഇല്ല, ഇതാ പുളിങ്കറിക്കുള്ള വെളുത്തുള്ളി കളിക്കാണ്. എന്താ പാവം വന്നപ്പോ തൊട്ട് പണിയാണ്. അയ്യോ എനിക്കെതിരെ കേസ്, എന്താ പാവം വെളുത്തുള്ളി ഇത്ര നേരമായിട്ട് ആകെ നാല് വെളുത്തുള്ളിയാ വിളിച്ചു. താനോദാ മേക്കപ്പ് ചെയ്യുന്നു. എപ്പോഴാ ഇറങ്ങുക നമ്മളിത്? ആ അച്ചട്ടാ കണ്ണടക്കി കണ്ണടച്ചിട്ട അല്ല ഒരു കുട്ടീനുള്ളൂ. കറിയുണ്ട്. കണ്ണൻ ഉറങ്ങോ? കണ്ണ കണ്ണോ ഇതാ നമ്മുടെ കൃഷ്ണന്മാരൊക്കെ റെഡി ആയിട്ടുണ്ട്. കൃഷ്ണൻ അടി കൂടല്ലേ, നേരെ ഇരിക്കുക വാവേ, പിടിച്ചു. ആ ഓക്കെ, അവിടെ കേറിയിരുന്നു, അവിടെ ഇരുന്നാ. ആ അങ്ങനെ ഇരുന്നു, അപ്പൊ നല്ല ഭംഗിയുണ്ട്. ആ ആ കൃഷ്ണന്മാരെ ചിരിക്കില്ല, ചിരിക്കടോ. നടന്ന് ക്ഷീണിച്ചിരിക്കുക. ക്ഷീണായോ? കുജേലനെ സേവിക്കുന്ന ഭഗവാൻ. ദൃശ്യത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി ഉണ്ണി കണ്ണന്മാരും ഗോപകുമാരന്മാരും ഗോപകുമാരന്മാരും നയിക്കുന്ന ഒരുപാട് ജനസാഗരാണ് ഇവിടെ. നമ്മളെ ഘോഷയാത്ര കാണാനായി അനുഗ്രഹിക്കുക. ശോഭായാത്രയിൽ അണിച്ചേരുക.
ഉണ്ട് അല്ലേ ക്രൗഡ്? എന്താമ്മ സമാപന നഗരിയായ മനക്കൽ മഹാശിവക്ഷേത്ര സന്നിധിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മഹാശോഭയാത്ര ഇത് ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കൈലാസപുരി കുട്ടികൾക്ക് കേട്ടോ, വെള്ളം വിതരണം ചെയ്യുന്നുണ്ട്. വെള്ളം കുടിച്ച കണ്ണ എങ്ങനെയുണ്ട്? ക്ഷീണിച്ചാ? വെള്ളങ്ങ ഹാപ്പി ആയോ? ഇഷ്ടായോ? ഇനിയിപ്പോ എല്ലതും കാണട്ടോ, വാവയ്ക്ക് എല്ലാം കാണട്ടെ. എപ്പൊ വരൂട്ടാ, എല്ലതും കാണാം, എല്ലാരും ടേബിളും കാണാം. ആ കേട്ടാ, വാവ ആഭരണങ്ങളെ പൂരി ഒരുപാട് പേര് നമ്മുടെ മുഴുവൻ സജ്ജനങ്ങളും അതിനുള്ള സഹകരണത്തെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അന്ന ടയർഡായ അയ്യടാ.